ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലീമ റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരപ്പമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. 4 മണിക്കൂർ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച 2 കപ്പ് പച്ചരി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, 1 ഏലക്കായ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ്, അല്പം സോഡപ്പൊടി, 1 സ്പൂണ് ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. ഈ മാവ് ഞാൻ 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് സാധാ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാ കുഴിയും നിറയത്തക്ക വിധം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓരോ കുഴിയിലേക്കും നമുക്ക് ഈ മാവിന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം വെള്ള കളറും മറുഭാഗം ഗോൾഡൻ ബ്രൗൺ കളറുമാണ് കണ്ണൂരപ്പത്തിൻ്റെ സ്റ്റൈല്. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് സെറ്റായി വന്നതിന് ശേഷം പെട്ടെന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മറുഭാഗവും 2 ഭാഗവും ഒരേപോലെ ഒരു കളറായി വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പമൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. നമ്മുടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മുടെ കണ്ണൂരപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ ബൈ.